നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം മിസോറാമിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു രാവിലെ എട്ട് മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന എന്നീ നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് മിസോറാമിൽ നവംബർ ഏഴിനാണ് വോട്ടെടുപ്പ് നടന്നത് നാല് സംസ്ഥാനങ്ങൾക്കൊപ്പം ഞായറാഴ്ച വോട്ടെണ്ണൽ ആരംഭിക്കാനിരിക്കുകയായിരുന്നു എന്നാൽ സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ ജനതയ്ക്ക് ഞായറാഴ്ച പ്രത്യേക പ്രാധാന്യമുള്ളതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെണ്ണൽ മാറ്റിവെക്കുകയായിരുന്നു സംസ്ഥാനത്തെ എട്ട് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം വോട്ടർമാരിൽ എൺപത് ശതമാനവും വോട്ട് ചെയ്തിരുന്നു നാൽപ്പത് അംഗ സംസ്ഥാന നിയമസഭയിൽ വനിതകൾ ഉൾപ്പെടെ നൂറ്റി എഴുപത്തിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഭരണകക്ഷിയായ മിസോം നാഷണൽ ഫ്രണ്ട് സോറം പീപ്പിൾസ് മൂവ്മെന്റ് കോൺഗ്രസ് എന്നിവർ തമ്മിലാണ് സംസ്ഥാനത്ത് പോരാട്ടം നടക്കുന്നത് സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തി മിസോറാമിൽ ആദ്യമായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടി നാല് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് കൂടാതെ പതിനേഴ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ യുടെ എം എൻ എഫ് സീറ്റുകൾ നേടി ഭരണം പീപ്പിൾ മൂവ്മെന്റ് സീറ്റുകളിൽ വിജയിച്ചു രണ്ടായിരത്തി പതിമൂന്നിലെ മുപ്പത്തിനാല് സീറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് വെറും അഞ്ച് സീറ്റുകൾ നേടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ബി ജെ പിക്ക് ഒരു സീറ്റാണ് ലഭിച്ചത് തിരഞ്ഞെടുപ്പിൽ നിർണായക മണ്ഡലം ഐസ്വാൾ ഈസ്റ്റ് ഒന്ന് ആണ് കാരണം മുഖ്യമന്ത്രിയും എം നേതാവുമായ സോറാം തങ്ക അവിടെയാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ലാൽസംഗ്ലൂറ റാൾട്ടെ സെറ്റ് എമ്മിന്റെ വൈസ് പ്രസിഡന്റ് ലാൽ തങ് സംസംഗ എന്നിവരാണ് എതിർ സ്ഥാനാർത്ഥികൾ മിസോറാം രാഷ്ട്രീയത്തിലെ പ്രമുഖനായ സോറം തങ്ക രണ്ടായിരത്തി പതിനെട്ടിലെ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനം വോട്ടുകൾ നേടിയിരുന്നു മറ്റൊരു പ്രധാന മണ്ഡലം സെർച്ചിപ്പാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സുരക്ഷാ അംഗവും മുൻ ഐ പി എസ് ഓഫീസറുമായ സെറ്റ് എം മേധാവി ലാൽ ദുഹോമ എം എൻ എഫിന്റെ അരങ്ങേറ്റ സ്ഥാനാർത്ഥി ജെ കോൺഗ്രസിന്റെ ആർ വൻലാൽ എന്നിവർ തമ്മിലാണ് സർച്ചിപ്പിൽ പോരാട്ടം നടക്കുന്നത് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തുവന്ന വിവിധ എക്സിറ്റ് പോളുകൾ പ്രകാരം മിസോറാമിൽ പ്രതിപക്ഷം ഭരണത്തിലേറുമെന്നാണ് പ്രവചിക്കുന്നത് അംഗ നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിയഞ്ചിൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ നേടി പ്രതിപക്ഷമായ സോറം പീപ്പിൾസ് മൂവ്മെന്റ് പാർട്ടി വൻ വിജയം നേടുമെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി സോറം തങ്കയുടെ എം എൻ എഫിന് മൂന്ന് മുതൽ ഏഴ് സീറ്റുകൾ മാത്രമേ നേടാനാകൂ എന്നാണ് പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എം എൻ ശതമാനം വോട്ടും സോറം പീപ്പിൾ മൂവ്മെന്റിന് നാൽപ്പത്തി ശതമാനം വോട്ടും കോൺഗ്രസിന് ഇരുപത് ശതമാനം വോട്ടും ലഭിക്കുമെന്നാണ് പ്രവചനം എന്നാൽ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സി വോട്ടർ ജാൻകി ബാദ് എന്നിവയുടെ സംയുക്ത എക്സിറ്റ് പോളുകൾ എം എൻ സീറ്റുകളും സോറം പീപ്പിൾസ് മൂവ്മെന്റിന് ഇരുപത്തിരണ്ട് സീറ്റുകളും കോൺഗ്രസ് അഞ്ച് സീറ്റുകളും നേടുമെന്ന് പ്രവചിക്കുന്നു അതേസമയം മറ്റു നാല് സംസ്ഥാനങ്ങളിൽ നടന്ന വോട്ടെണ്ണൽ അവസാനിച്ചപ്പോൾ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ ബി പിടിച്ചെടുത്തു തെലങ്കാനയിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയം ഉറപ്പിക്കാനായത് ഏറെ പ്രതീക്ഷയോടെയായിരുന്നു കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ബിജെപി മുക്ത ഭാരതമായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം പക്ഷേ വോട്ടെണ്ണൽ ഫലം വന്നപ്പോൾ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിട്ടത് തുടർഭരണം പ്രതീക്ഷിച്ചിരുന്ന മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും പോലും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിടേണ്ടി വന്നത് അതേസമയം തെലങ്കാനയിൽ ബി ആർ എസിനെ കടത്തിവെട്ടിയാണ് കോൺഗ്രസ് വിജയം നേടിയത് ബി ജെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജയിച്ചപ്പോഴും മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മിസോറാമിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ചത് അതിനാൽ തന്നെ ഫലം എന്താകുമെന്ന് കാത്തിരിപ്പിലാണ് ജനം